സൗദി അറേബ്യയിൽ വെച്ചിട്ട് CR7 ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ആളോടൊപ്പം തന്റെ WWE ഡെബ്യൂ നടത്തുന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സ്വന്തം പ്ലേയേഴ്സും മുംബൈ സിറ്റി FC അതിനു മുന്നേ തന്നെ അവരുടെ WWE ഡെബ്യൂവും കാര്യങ്ങളൊക്കെ ഇന്നലെ നടത്തിയിട്ടുണ്ട്. സോ പ്രൗഡ് ഓഫ് ദം. എന്റെ നാടിന്റെ സംസ്കാരത്തിലും എനിക്ക് അഭിമാനമുണ്ട്. എന്തായാലും മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് റോയൽ റംബിൾ മാച്ചിനെ കുറിച്ചുള്ള എന്റെ ഒപ്പീനിയൻ ആണ് ഈ ഒരു വീഡിയോ. പേഴ്സണലി നമ്മുടെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും ഡിസപ്പോയിന്റഡ് അല്ല എന്നുള്ളതാണ് സത്യം. അവരവരുടെ മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട്. കുറെ ഇങ്ങോട്ട് കിട്ടിയാലും കുറച്ച് അങ്ങോട്ട് കൊടുക്കാനും അവർ തോറ്റു കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അവസാനം വരെ പാഷനേറ്റ് ആയിട്ട് മുംബൈ സിറ്റിയുടെ പ്ലേയേഴ്സിനെ അടിക്കാൻ നോക്കിയിട്ടുണ്ട്, കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ചെറുതായിട്ട് ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഒക്കെ വന്നു, അവിടെയാണ് നമുക്ക് പിഴച്ചത്. ലിറ്ററലി ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു പോയിന്റ് പോലും ഈ ഒരു മാച്ചിൽ നിന്ന് കിട്ടാതിരുന്നത്. നമുക്ക് എല്ലാ ചാൻസസും ഉണ്ടായിരുന്നു. കളിയുടെ ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നുള്ള തരത്തിലുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു മാച്ച് കണ്ടതിന് ശേഷം മുംബൈ അത്ര വലിയ സംഭവമൊന്നുമില്ല. അവരുടെ മേലെയുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ സീസണിലെ പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്. അത്രക്കൊന്നുമില്ല. അവരുടെ ആ ഒരു ഫ്ലോലെസ് ഫുട്ബോളൊന്നും ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. KBFC വേണമെന്ന് വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഐ മീൻ നമ്മൾ വേണമെന്ന് വെച്ചൊക്കെ കളിച്ചിട്ടുണ്ട്, ബട്ട് ഇച്ചിരി കൂടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസസ് നമ്മൾ ടീമിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള ചാൻസസ് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ അളക്കാനൊന്നും ഞാൻ നിൽക്കണില്ല. ബട്ട് പ്രീതം കോട്ടാൽ, മൈ ബ്രദർ, വാട്ട് വാസ് ദാറ്റ്! അത്രക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അപ്പൂയാണ് ആളെ മേലെ കൂടെ ചാടിയിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കിയത്. ലൈക്ക് ബ്രോ, സഹലിനെ കൊടുത്തിട്ടാണ് നമ്മൾ പ്രീതത്തിനെ വാങ്ങിയത്, ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആളുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ജനറലി ഞാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പറ്റൂല. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. മാച്ചിനെ കുറിച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് പേഴ്സണലി എന്നെ അത്രക്കും ഡിസപ്പോയിന്റഡ് ആക്കിയത്. ഒന്നാമത്തെ റീസൺ, ഈ ഒരു മാച്ചിന് മുന്നേ നമ്മൾ ഇത്രക്കും ഹൈപ്പോടെ വെയിറ്റ് ചെയ്ത ആ ഒരു ദിമി ലൂണ കോംബോ വർക്കായില്ല. വർക്കാവണമെങ്കിൽ നിങ്ങൾ ലൂണക്ക് പന്ത് കൊടുക്കണം. ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ലൂണക്ക് പന്ത് എത്തിച്ചു കൊടുക്കാൻ ബാക്കിയുള്ള മിഡ്ഫീൽഡേഴ്സിനും ഡിഫൻഡേഴ്സിനും ഒന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറ്റാക്ക് എങ്ങനെ റെഡി ആവാനാണ്? സംഭവം എന്താന്ന് പറയാം, ലൂൺ അല്ലെങ്കിലേ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്റ്റ് ആൾ എടുക്കണില്ല. ഇനി പന്ത് ആൾക്ക് കാലുമ്പോ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ആൾ തന്നെ പോയി എടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? പതിവ് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ആയതുകൊണ്ട് ഇഷ്ടംപോലെ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഇത്രക്കും സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ ചില ഫാൻസ് കരയിണ് കാണുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഫാൻ ബേസിനോട് തന്നെ ദേഷ്യം വരാം. ദിയാസ് സെലിബ്രേറ്റ് ചെയ്തതിന് എന്തിനാണ് നിങ്ങൾ കരയിണ്ട്? ആള് ആളുടെ ഹോം സ്റ്റേഡിയത്തില് ആളുടെ ടീമിന് വേണ്ടിയിട്ട് ഗോൾ അടിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ എന്തിനാണ് കരയിണ്ട്? മാച്ചിലൊരു ഇമ്പോർട്ടന്റ് മൊമെന്റിൽ സ്കോർ ചെയ്തതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്യല്ലാതെ പിന്നെ കരയാണോ വേണ്ടത്? ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വർഷം കഴിഞ്ഞു, അത്രക്ക് വലിയ ലോയൽറ്റിയും റെസ്പെക്റ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആളത് കാണിച്ചോളൂ, നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. റെസ്പെക്ട് എന്നുള്ള സാധനം. പിന്നെ കുറെ കമന്റ്സ് കണ്ടു, ഒരു ടാപ്പിന് അടിച്ചിനാണ് ആൾ ഇത്ര വലിയ സെലിബ്രേഷനൊക്കെ നടത്തുന്നുണ്ടെന്ന്. ബ്രോ, ടാപ്പിനാണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും ഏത് ഗോൾ ആണെങ്കിലും ഒറ്റ ഗോൾ തന്നെ കൂട്ടുള്ളൂ. ആ ഒരു ഗോളിൽ ഓല് ജയിച്ചും ചെയ്തില്ലേ, എന്ത് മാങ്ങണിത്? ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഫൈറ്റ് റിവ്യൂ. മാച്ചില് ചെറുതും വലുതുമായിട്ട് കുറെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ള ഫൈറ്റ്സ് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്ത് പറയണൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീപ്ലേയും കാര്യങ്ങളും ഹൈലൈറ്റ്സും ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഈ ഒരു ഹോൾ സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള എന്റെ ഒരു ഷോർട്ട് ഒപ്പീനിയൻ ഞാൻ പറയാം. കാരണം എപ്പോഴത്തെയും പോലെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആണ്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, കുറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഹാഷ് ടാഗും കാര്യങ്ങളൊക്കെ കണ്ടു, ജസ്റ്റിസ് ഫോർ പ്രബീർ ദാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് റോസ്റ്റിൻ ഗ്രിഫിത്തിന് റെഡ് കാർഡ് കൊടുക്കാത്തതിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, 100% ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോസ്റ്റിൻ ഗ്രിഫിത്സിന് ആ ഒരു ഹോൾ സിറ്റുവേഷനിൽ റെഡ് കാർഡ് കിട്ടാതിരിക്കാൻ സീറോ സീറോ ചാൻസേ ഉള്ളൂ. ഏറ്റവും ഈസി ആയിട്ട് റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു ഫൗൾ പ്ലേ ആണത്, ഒരു പ്ലെയറെ കൊല്ലാൻ നോക്കുക. അതേസമയം പ്രബീർ ദാസിന്റെ കരച്ചിൽ കണ്ടിട്ട് ഒരു തരത്തിൽ ആൾക്ക് ജസ്റ്റിസ് വേണമെന്ന് പറയുന്നതിനുള്ള ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല. കാരണം രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. പ്രബീർ ദാസും ഇതിന് തൊട്ടു മുന്നത്തെ ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ മിലോസ് ഇടിച്ചിട്ട് ആളെ ഒരു മുംബൈ സിറ്റി പ്ലെയറെ ഗ്രൗണ്ടിൽ നിന്ന് പൊക്കി എടുത്തേറിയാൻ തലങ്ങും വിലങ്ങും. മേ ബി പ്രബീർ ദാസ് ടീമിന് വേണ്ടിയിട്ട് അത്രക്കും പാഷനേറ്റ് ആയിട്ട് തന്റെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുക. സെയിം ഗോസ് ഫോർ റോസ്റ്റിൻ, ആളുടെ ടീംമേറ്റിനെ സപ്പോർട്ട് ചെയ്യാണ്. അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രബീർ ദാസ് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനും അല്ലെങ്കിൽ ജസ്റ്റിസ് ഒന്നുമില്ല. ദ മോർ യു എഫ് അറൗണ്ട് യു ഫൈൻഡ് ഔട്ട്, അതാണ് ഫൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾ. അങ്ങോട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങാനും കഴിയണം, അല്ലെങ്കിൽ അതിന് പോവാൻ നിൽക്കരുത്. അല്ലാതെ KBFC പ്ലെയർ ആയതുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഒരു പരിഗണന ഒന്നും കിട്ടൂല.
ഐ മീൻ അതല്ലെങ്കിലും ഇല്ല ഐ എസ് എൽ റഫറീസിന്റെ ഭാഗത്ത് നിന്ന് കെ ബി എഫ് സിക്ക് പ്രത്യേകിച്ചുള്ള പരിഗണന കിട്ടാൻ പോണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്, റോസ്റ്റിൻ ഗ്രിഫിത്സിനെ ഒരു മൂന്നാല് മാച്ച് ബാങ് കൊടുക്കി, അതിനുള്ള തെറ്റാള് ചെയ്തിട്ടുണ്ട്, കഴുത്ത് പിടിച്ച് നിൽക്കാനൊന്നും പറ്റൂല. റോസ്റ്റിൻ ഗ്രിഫിത്സിനും ഈ ഒരു സിറ്റുവേഷനിൽ റെഡ് കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, 100% ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നുള്ള കോമഡി എന്താണെന്നോ, റോസ്റ്റിൻ ഗ്രിഫിത്സിന്റെ ധൈര്യത്തിനെ സമ്മതിക്കണം കേട്ടോ, അവരുടെ പി ആർ ഭയങ്കര ഡിസാസ്റ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കെ ബി എഫ് സി കംപ്ലൈന്റ് കൊടുത്ത റോസ്റ്റിൻ ഗ്രിഫിത്സിന്റെ ട്വീറ്റ്സ് എടുത്ത് നോക്കിയാൽ ആള് അറിഞ്ഞുകൊണ്ട് പ്രബീർ ദാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കഴുത്തിന് പിടിച്ച് നിൽക്കിയത് നാളെ തന്നെ സമ്മതിച്ച് തരുന്നുണ്ട്. യാ, നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷൻസ് ഈസി ആയിട്ട് തന്നെ കിട്ടേണ്ടതാണ്. ഞാൻ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും മുംബൈ സിറ്റിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും പ്ലെയേഴ്സ് എന്ത് വാശിയുടെ പേരിലാണ് അടി ഉണ്ടാക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. കാരണം മുംബൈ സിറ്റിക്ക് ഫാൻസ് എന്ന് പറയാനുള്ള, കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി എന്ന് പറയാനുള്ള, എവിടുത്തെ റൈവൽറിയാണിത്? പ്രത്യേകിച്ച് റൈവൽറിക്കുള്ള ഒരു കാര്യം ഇവിടെ അല്ല. പേഴ്സണലി ആ രണ്ട് ഫൈറ്റ് സീക്വൻസും പ്രത്യേകിച്ച് അൺനെസസറി ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് വളരെ വളരെ ഈസി ആയിട്ട് തന്നെ രണ്ട് പ്ലേയേഴ്സിനും രണ്ട് ടീമിലെ പ്ലേയേഴ്സിനും ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. ആൻഡ് യാ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. വിഷ്വൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.